C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. സുപ്രിയ അപകടപ്പെടുത്തിയത്? ആ അപകടത്തിന് പിന്നില് എന്താ ശിവ? അന്നത്തെ ആ ആക്സിഡന്റ് ഒരു കൊട്ടേഷൻ ആയിരുന്നു എന്നാ ആ ലോറി ഉടമ ചെട്ടിയാർ ഞങ്ങളോട് പറഞ്ഞത്. കൊട്ടേഷനോ? ആരുടെ കൊട്ടേഷൻ? കൊട്ടേഷൻ കൊടുത്തത് ഒരു സ്ത്രീയായിരുന്നു എന്നാ ആ ഡ്രൈവർ മരിക്കുന്നതിന് മുമ്പ് ചെട്ടിയാരോട് പറഞ്ഞത്. പക്ഷേ ആ സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടില്ല. അതിനു മുമ്പ് ആ ഡ്രൈവർ മരിച്ചു. ആരെ കൊല്ലാനായിരുന്നു അത്? സുപ്രിയ അതോ ശിവയോ? അറിയില്ല, അതിനെക്കുറിച്ചൊന്നും ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഇനി എങ്ങനെ അന്വേഷിക്കുന്നു അറിയില്ല. സത്യം അങ്ങനെ എല്ലാ കാലത്തും ഒളിച്ചു വെക്കാനൊന്നും പറ്റില്ല ശിവ. എന്നെങ്കിലും ഒരു ദിവസം അത് താനെ തെളിഞ്ഞു വരും. അതുവരെ നീ ക്ഷമിക്കാം. എടുത്തി, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താ ശിവ? ഇനി എടുത്തി ഇവിടുന്ന് പോകരുത്. അതൊന്നും പറയാൻ പറ്റില്ല ശിവ. ആറുമാസത്തെ വെയിറ്റിംഗ് പീരീഡിലാണ് കോടതി എന്നെ വിട്ടിരിക്കുന്നത്. അതിനിടയിൽ നിന്റെ ഏട്ടൻ എന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ നോക്കട്ടെ. എനിക്ക് രണ്ട് ഏട്ടത്തിമാർ വന്നു. ആദ്യം സുപ്രിയേട്ടത്തി, ഭർത്താവിൻ്റെ ഒരു അനിയനെ പോലെയല്ല, സ്വന്തം കൂടപ്പുറപ്പായിട്ട് കണ്ട് എന്നെ സ്നേഹിച്ചു. ഏട്ടത്തിയുടെ മരണശേഷം എൻ്റെ ജീവിതം ഇരുട്ടിലായിപ്പോയി. അവിടെ നിന്ന് എന്നെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഏടത്തിയാ. എനിക്ക് പുതിയൊരു ജീവിതം തന്നു. ഞാൻ പുതിയൊരു മനുഷ്യനായി. സുപ്രിയേട്ടത്തി പോയി. ഇനി ഏട്ടത്തി കൂടെ ഞങ്ങൾ ഉപേക്ഷിച്ച് പോകരുത്. ഏട്ടത്തി ഇവിടെ വേണം. എനിക്കും ആഗ്രഹമുണ്ട് ശിവ, പക്ഷേ ഞാനൊന്നും നിർബന്ധിച്ച് പിടിച്ചു വാങ്ങില്ല. ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ അനുഭവിക്കാവുന്നതിലേറെ അവഗണനയും സങ്കടങ്ങളും ഒക്കെ ഞാൻ അനുഭവിച്ചു. നിനക്കറിയാലോ, സ്നേഹമുള്ള ഒരു വാക്കുപോലും എനിക്ക് പകരം കിട്ടിയിട്ടില്ല. ഒരു ജോലിക്കാരിയുടെ പരിഗണന പോലും എന്റെ ഭർത്താവ് എനിക്ക് തന്നിട്ടില്ല. ഇനിയിപ്പോ ഈ ആറുമാസം കൊണ്ട് അതൊക്കെ കിട്ടുമെന്നുള്ള അമിത പ്രതീക്ഷയൊന്നും ഇപ്പോഴും എനിക്കില്ല. എങ്കിലും കോടതി അനുവദിച്ച ഒരു ആറുമാസം സമയം, അതുവരെ ഞാനിവിടെ ഉണ്ടാവും. പിന്നീട് വരുന്നതൊക്കെ വിധി പോലെ വരട്ടെ. തിരിച്ചു പോവാനായാലും ഇവിടെ ജീവിക്കാനായാലും നിറഞ്ഞ പുഞ്ചിരിയോടെ ഞാൻ എൻ്റെ കടമ നിറവേറ്റും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.